കഴിഞ്ഞ ഏഴര വർഷക്കാലം സംസ്ഥാനത്ത് പശ്ചാത്തല മേഖലയിൽ വൻ വികസനമാണ് നടന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചുള്ളിക്കാപ്പറമ്പ്, ചെറുവാടി, കവിലട റോഡിന്റെയും കോട്ടമൊഴി പാലത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ഏഴര വർഷക്കാലം സംസ്ഥാനത്ത് പശ്ചാത്തല മേഖലയിൽ വികസന കുതിപ്പിന്റെ കാലഘട്ടമായിരുന്നുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിരവധി റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ ഉൾപ്പെടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കാർഷിക മേഖലയുടെ കുതിപ്പിന് കാരണമാകുമെന്നും ടൂറിസം മേഖലയുടെ സാധ്യതകളും വർദ്ധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ പോകുന്നത് കോടഞ്ചേരി കക്കാടംപൊയിൽ മലയോര ഹൈവേ പാതയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ്, ചെറുവാടി, കവിലട റോഡ്, കോട്ടമൊഴി പാലം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴര വർഷക്കാലം പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പിന്റെ കാലമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി എല്ലാവരും അംഗീകരിക്കുന്നതാണ്. നിരവധി റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കിഫ്ബി പദ്ധതിയുടെ കൂടി ഭാഗമായി വന്നു. 2021 May 20 ഈ സർക്കാർ വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയും പുതിയത് തുടക്കി കുറിക്കുകയും ചെയ്തു. ഗോതമ്പ് റോഡ്, പുതിയ നിടം റോഡ്, ആനക്കാമ്പോയിൽ മുത്തപ്പൻപുഴ, മറിപ്പുഴ, കുണ്ടുതോട് റോഡ്, തിരുവമ്പാടി, കൂടരഞ്ഞി, കൂമ്പാറ, തോട്ടുമുക്ക റോഡ്, ഈങ്ങാപ്പുഴ, കാക്കവയൽ, കണ്ണപ്പൻകുണ്ട് വെസ്റ്റ്, കൈതപ്പൊയിൽ റോഡ്, മണാശ്ശേരി, പുൽപ്പറമ്പ്, കൊടിയത്തൂർ, ചുള്ളിക്കാപ്പറമ്പ്, ചെറുവാടി, കാവിലട റോഡ്, താഴെ തിരുവമ്പാടി, കുമാരനെല്ലൂർ, മന്ദൻകടവ് റോഡ്, കൂടരഞ്ഞി, പൂവാരന്തോട്, ചാലിയ, നിലമ്പൂർ റോഡ്, താഴെ തിരുവമ്പാടി, കുമാരനെല്ലൂർ, മന്ദൻകടവ് റോഡ് തുടങ്ങി തിരുവമ്പാടി, കൂടരഞ്ഞി, കുമ്പാറ, തോട്ടുമുക്കർ റോഡ്, മുത്തേരി, കല്ലുരുട്ടി റോഡ്, പട്ടോളിപ്പറമ്പ്, തൂങ്ങുംപുറം, അമ്പലക്കണ്ടി, BT, മാവൂർ, കുളിമാട്, പന്നിക്കോട്, ചുള്ളിക്കാമ്പറമ്പ്, എരഞ്ഞിമാവ് റോഡ് തുടങ്ങി നിരവധി റോഡ്. പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റാൻ സാധിക്കണമെന്നും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പിനെന്നും മന്ത്രി പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ്, ചെറുവാടി, കവിലട റോഡ് 8.07 കോടി രൂപ ചെലവിൽ ആധുനിക നിലവാരത്തിലാണ് പുനർനിർമ്മിക്കുന്നത്. കാരശ്ശേരി കൊടിയത്തൂർ റോഡിലെ കാലപ്പഴക്കം ചെന്ന കോട്ടമൊഴി പാലം 3.8 കോടി രൂപ ചെലവിലുമാണ് പുനർനിർമ്മിക്കുന്നത്. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CS അജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ജമീല, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP സുഫിയാൻ, ആയിഷ ചേലപ്പുറത്ത് മറിയം കുട്ടിയസൻ, ബാബു പോലുകുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.